ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഞാനിവിടെ 3 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വലിയ പീസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായി നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 3 കിലോ ചിക്കനാണ്. അത് വലിയ പീസാക്കി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതാണ്. അതുകൊണ്ട് ഇത് വലിയ പീസായതുകൊണ്ട് നമുക്ക് ഇതൊന്ന് വരെ കത്തി കൊണ്ടൊന്ന് വരയിടണം. ഇനി നമുക്ക് ഈ ചിക്കന് ഒന്ന് മസാല ഇതെടുക്കണം. അതിന് കുറച്ച് വളരെ കുറച്ച് മതിട്ടോ ഫുഡ് കളറ്. അതുപോലെ ഒരു 3 സ്പൂണോളം നല്ല ജീരകം, 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 10-20 അല്ലി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം, പിന്നെ 3 മാഗി ക്യൂബ്. 3 മാഗി ക്യൂബ് എന്ന് പറയുന്നത് 3 കട്ടയല്ല, 3 പെട്ടിയാണ്. അപ്പോൾ 6 കഷ്ണം മാഗി ക്യൂബ് ഉണ്ടാവും. പിന്നെ വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി, കാരണം മാഗി ക്യൂബ് തന്നെ ഉപ്പുണ്ടാവും. അതുകൊണ്ട് അതിന് കുറവ് വരുന്നത്ര ഉപ്പിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ശേഷം നമ്മുടെ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിലിട്ടുകൊണ്ട് നമുക്കൊന്ന് നന്നായി കുഴച്ചെടുക്കാം. ഇനി നമുക്കൊരു 1/2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് പൊരിക്കുന്ന രൂപത്തിൽ, അങ്ങനെ ആയാലും അധികം ടേസ്റ്റ് കൂടും, ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പ്, കുറച്ച് ഏലക്കായ, കറാമ്പൂ, അതുപോലെ പട്ട, ഇവയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വെള്ളം തിളപ്പിച്ചെടുക്കണം. വെള്ളം തിളക്കുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരി നന്നായി കഴുകി കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് നമുക്ക് കുതിർത്തിയെടുക്കാം. ഇനി വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് തക്കാളി കൊണ്ടുള്ള സാലഡ് തയ്യാറാക്കാം. അതിന് 4 തക്കാളി ഞാൻ അരി ചെറുതായി അരിഞ്ഞ് മിക്സിയിലിട്ടിട്ടുണ്ട്. അതിലേക്കൊരു 4 വെളുത്തുള്ളി അല്ലിയും എരിവിന് ആവശ്യമായ പച്ചമുളകും ചേർത്ത് നമുക്ക് വെള്ളം ഒഴിക്കാതെ ആദ്യം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഏറ്റവും ടേസ്റ്റ് ചെറുനാരങ്ങയുടെ നീരാണ്. ഞാനിവിടെ 2 കൂടെയാണ് ചേർത്തിട്ടുള്ളത്. ചെറുനാരങ്ങയും 3 ചെറുനാരങ്ങയുടെ നീരും കുറച്ച് സുർക്കയുമാണ് ഒഴിച്ചിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് 2 സവാള അതുപോലെ 2 തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നമുക്ക് ചോറിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിലേക്ക് കുറച്ച് ഒരു അധികം ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും 2 തക്കാളിയും നമുക്ക് ഈ ഓയിലിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഈ സവാളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ഈ മസാല, ഈ ഉള്ളിയിലേക്ക് കുറച്ച് നമുക്ക് അധികം ഉപ്പ് വേണ്ട, കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ നല്ല ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഊറ്റിയെടുക്കണം. ഞാനിവിടെ ചിക്കന് വേറെ പാത്രത്തിലായിരുന്നു വേവിച്ചിരുന്നത്. ഇനി നമുക്കിത് എല്ലാം ഒരു
പാത്രത്തിലാക്കി ദം ചെയ്തെടുക്കണം. അതിന് നമ്മുടെ ചിക്കനും ഈ ഉള്ളിയും തക്കാളിയും വാട്ടിയതുമെല്ലാം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കണം. പിന്നെ ചോറിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്കൊരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. അത് നമുക്ക് ചോറ് ദം ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ലെയറായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ കളറ് ഇവിടെ അധികം യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ചോറിനൊരു വെറൈറ്റി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ വേറെ ആ എല്ലാം ഒന്നായിട്ടിട്ട് വെക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഊറ്റി വെച്ച ചോറും അതിൻ്റെ മീതയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് ചോറിട്ടതിന് ശേഷം നമുക്ക് ഈ മഞ്ഞൾപ്പൊടി കൂടെ ഓയിലും ചേർത്ത് അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വീണ്ടും നമുക്ക് ചോറിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ടും ബാക്കിയുള്ള ഓയില് മഞ്ഞൾപ്പൊടി ചേർത്ത് ഓയില് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മന്തിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചോറിൻ്റെ നടുവിലായിട്ട് ഒരു കുഴിയുള്ള പാത്രം വെച്ച് അതിലേക്ക് കനലിട്ട് കൊടുക്കണം. ഈ പാത്രത്തിൻ്റെ ചുറ്റും നമുക്കൊരു മൂന്നാല് പച്ചമുളക് ഇതിലേക്ക് കുത്തി വെക്കാം. അതൊരു പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് ആ ചോറിലൊന്ന് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ ആ കനലിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പെട്ടെന്ന് പുക പുറത്ത് പോവാത്ത രീതിയിൽ പെട്ടെന്ന് മൂടി വെച്ച് നമുക്ക് അതിൻ്റെ മുകളിൽ വെയിറ്റ് വെക്കണം. നമ്മുടെ ചോറൊക്കെ നമ്മളങ്ങനെ ദം വെക്കാൻ വേണ്ടി അടിയിൽ കുറച്ച് കനലൊക്കെ വിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല തീയ് വേണ്ടട്ട, കുറഞ്ഞ കനലിൽ കിടന്നാൽ മതി. ഇനി നമുക്കിതിലേക്കുള്ള തൂമ് തയ്യാറാക്കണം. അതിന് ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നാലല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു സ്പൂൺ പാൽപ്പൊടി, അര സ്പൂൺ പഞ്ചസാര എന്നിവ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. അത് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമുക്കൊന്ന് ഒന്നായിട്ട് അടിച്ചെടുക്കരുത്, കുറേശ്ശെ ഒന്ന് കറക്കിയതിന് ശേഷം പിന്നെ നിർത്തി അങ്ങനെ നിർത്തി നമുക്കൊന്ന് അടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ തൂമും ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറൊക്കെ ആവശ്യത്തിന് വേവായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കണം. ആദ്യം നമുക്ക് ചോറ് ഒരു പാത്രത്തിലും ചിക്കൻ വേറെ പാത്രത്തിലും ആക്കിയാണ് എടുക്കേണ്ടത്. നമ്മൾ ഈ ചിക്കനിൽ കുറച്ച് ഓയിലൊക്കെ ഉണ്ടാവും, അപ്പോൾ നമ്മൾ ആദ്യം ചോറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലെ ചിക്കൻ്റെ പീസൊക്കെ വേറെ പാത്രത്തിലേക്ക് മാറ്റി അതിലുള്ള ഓയിലൊക്കെ നമുക്ക് ഈ ചോറിലേക്ക് തന്നെ ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചോറും തൂമും സാലഡൊക്കെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ മന്തിയൊക്കെ റെഡിയായി, നമ്മൾ മന്തിയൊക്കെ തിന്നതിന് ശേഷം നമ്മൾ ഒരു വൈകുന്നേരമായ സമയത്ത് നമ്മൾ കുട്ടികളുമായിട്ടൊരു ചലഞ്ച് നടത്തിയിരുന്നു, മിഠായി പൊറുക്കൽ മത്സരം. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം.